Hello guys, welcome to our channel. I am your host, Mallu Vlogger, Harshan. Guys, we are going to show you a thumbnail in the thumbnail. It's a food-related video. That's the same thing. One week ago, നമ്മൾ നേരെ കേരളത്തിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങ് തമിഴ്നാട്ടിലേക്ക് വിട്ട് കേരള ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നേരെ തമിഴ്നാട് അതായത് തിരുനെൽവേലി ഈ തിരുനെൽവേലി ബോർഡറാണ് ഈ കാണുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു ബോർഡറിൽ നിന്ന് ഒരു 10-15 20 കിലോമീറ്ററാണ് ഈ ഒരു ഷോപ്പിലേക്കുള്ള ദൂരം സംഭവം എന്തായാലും അടിപൊളി യാത്രയാണ് അതായത് കേരളത്തിൽ നിന്ന് അങ്ങ് വരെ നമ്മൾ ബൈക്ക് ഓടിച്ചാണ് പോയത് എന്നാൽ പോലും നല്ല അടിപൊളി യാത്രയാണ് പിന്നെ അവിടുത്തെ വഴികൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി വൈബ് വഴികളാണ് ഇതാ കണ്ടില്ലേ നല്ല മലയും ഒക്കെയുള്ള നല്ല വൈബ് തരുന്ന പ്ലേസാണ് എന്തായാലും നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് അവസാനം നമ്മൾ ആ സ്പോട്ടിലേക്ക് ഏകദേശം നമ്മൾ എത്താറായ ആ സ്പോട്ടിൽ തന്നെ ആകുമ്പോഴത്തേന് കുറേ എന്താ പറയുക പുഞ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നേരത്തെ കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാപ്പിൽ ചേച്ചി നമ്മളെ അവസാനം കൊണ്ട് ആ സ്പോട്ടിലെത്തിച്ച് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് സെങ്കോട്ടയെന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ നീങ്ങിയാണ് ഈ ഷോപ്പുള്ളത് അതായത് റഹ്മത്ത് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഈ ഷോപ്പ് പേരിൽ തന്നെ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടം പോലെ ആളായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മുനിയെന്ന് പറഞ്ഞ പേരും അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടാണ് ഈ ഒരു ഷോപ്പിലേക്ക് ചെന്നത് ചെന്നപ്പോൾ തന്നെ നല്ല തിരക്ക് ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത വിധം തിരക്കായിരുന്നു മീൻസ് ഒന്ന് ശരിക്കും ചൊവ്വേൻ്റെ നടക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ല തിരക്കാണ് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ പൊറോട്ടയുടെയും എന്താ പറയുക കോഴിയുടെയൊക്കെ മണം വടിച്ച് സത്യം പറഞ്ഞാൽ എന്താ പറയുക മൈൻഡ് അങ്ങ് ഒരുമാതിരി ഫ്ലിങ് ആയിപ്പോയി കാരണം അത്രയ്ക്കും വിഷം നിൽക്കുകയായിരുന്നു പിന്നെ ഒരുവിധം ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വാഴയിലൊക്കെ ഇട്ടുകയെന്ന് നല്ല ചൂട് സ്പൈസി ആയിട്ടുള്ള പൊറോട്ടയും നല്ല അടിപൊളി കാട ചിക്കൻ ഫ്രൈയും അത് കണ്ടപ്പോൾ തന്നെ കൊതി വന്നു പിന്നെ ഒന്നും നോക്കിയില്ല കണ്ണു ഉടച്ചം കഴിക്കുമായിരുന്നു സംഭവം എന്നാ ടേസ്റ്റ് എന്ന് വെച്ചാൽ അന്യായ ടേസ്റ്റ് അത്രയ്ക്കും പൊളിസാര തന്നത് ആ ഒരു പൊറോട്ട മീൻസ് നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെ അല്ല ഇത് ചെറിയ പൊറോട്ടയാണ് എന്നാൽ നല്ല സ്പൈസി ആയ പൊറോട്ടയാണ് പിന്നെ കാട ആ ഒരു ചിക്കൻ ഫ്രൈയും ഒരു രക്ഷയല്ല പൊളിസാധനം ഗായ്സ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ഷോർട്ട് വീഡിയോ ആണ് അതായത് നമ്മൾ ഈ ട്രാവൽ ചെയ്തത് ഈ ഒരു സ്പോട്ടിൽ പോയതിൻ്റെ എല്ലാം ഒരു റിയൽ വീഡിയോ നമ്മൾ ഈ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ കയറി കണ്ടേക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1 week മുമ്പ് നമ്മുടെ കാർത്തിക് മച്ചാൻ എന്താ ഈ ഒരു ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചതൊക്കെ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ വിഷ്വൽസ് ഇരിപ്പുണ്ടായി അപ്പോൾ അതുങ്ങളെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത് സംഭവം എന്ന് വെച്ചാൽ ഗൈസ് അവിടുത്തെ ഫുഡുണ്ടല്ലോ രക്ഷയില്ല അടിപൊളി ഫുഡാണ് അതായത് അവിടുത്തെ മെയിൻ വെറൈറ്റി എന്ന് പറയുന്നത് പൊറോട്ടയും കാട ഫ്രൈ കാട ഇറച്ചി മീൻസ് കാട കൊണ്ടുള്ള പല പല വെറൈറ്റീസൊക്കെയാണ് പിന്നെ പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തിനും പൊറോട്ടയല്ല മീൻസ് കുഞ്ഞു പൊറോട്ടയാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ എന്താ പറയുക ദോശ ഉണ്ടാക്കത്തില്ല പിന്നെ ഈ കടകളിലൊക്കെ തട്ടുദോശയല്ലേ സത്യം പറഞ്ഞാൽ അത്രയുള്ള ദോശ പിന്നെ സോറി ദോശയല്ല ദോശയുടെ അത്രയുള്ള പൊറോട്ട അതായത് നമ്മൾ കഴിച്ച പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ തട്ടുദോശയല്ല അത്രയുള്ളൂ പൊറോട്ട പിന്നെ നമ്മുടെ ഫ്രൈ ചിക്കൻ കാട ഫ്രൈ ഒരു രക്ഷയിലെ ഗായസ് അടിപൊളി അന്യായ ടേസ്റ്റ് അവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് വേണം അതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ കൂടുതൽ വാങ്ങിക്കഴിച്ച ആ ഒരു ഐറ്റമാണ് പിന്നെ അവിടെ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇത് തമിഴ് മലയാളീസ് ഹിന്ദിക്കാർ എന്താ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കൂടുതലും ഈ ട്രാവൽ ചെയ്യുന്ന മീൻസ് ഈ ദൂരദൂരെ ട്രാവൽ ചെയ്യുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്കാണ് അവർ വരുന്നത് പിന്നെ ഫാമിലീസ് ഇഷ്ടംപോലെ വരാറുണ്ട് നമ്മളൊന്നും പോയപ്പോൾ പിന്നെ കൊറോണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം കൊറോണയൊക്കെ ആണ് അധികം ആൾക്കാരില്ല എന്നാൽ പോലും ആൾക്കാർ തേടി പിടിച്ച് ഇപ്പോഴും പോകുന്നുണ്ട് സംഭവം അടിപൊളി വൈബ് ഷോപ്പാണ് മീൻസ് ഈ ഒരു കട എവിടെയാണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ഹോട്ടൽ എവിടെയാണെന്ന് വെച്ചാൽ ഗായ്സ് അങ്ങ് തമിഴ്നാടാണ് അതായത് അങ്ങ് തിരുനെൽവേലിയാണ് ഗായ്സ് സത്യം പറഞ്ഞാൽ അവിടെ പോയെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു ഇതുപോലെ ഒരു ഷോപ്പ് ഉണ്ടാകും നമുക്കൊന്ന് പോയാലെന്ന് വിചാരിച്ച് അങ്ങനെ നെറ്റിൽ കയറി നോക്കിയപ്പോൾ സംഭവം അറിയും നല്ല റേറ്റിംഗ് കൊടുത്തേക്കുന്നു അപ്പോൾ വിചാരിച്ചു എന്നാൽ പോയെന്ന് വെച്ചാൽ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് വീട്ടിൽ പോലും പറയാതെ നേരെ ഇവിടെ നമ്മുടെ ബൈക്കും എടുത്ത് ഒരൊറ്റ വിള്ളിലാണ് തമിഴ്നാട്ടിലേക്ക് ഒന്ന് ഓർത്ത് നോക്കി ഗൈസ് നമ്മുടെ നാട്ടിലങ്ങ് പൊറോട്ട കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് എടുത്ത് നേരെ അങ്ങ് പോയത് അങ്ങ് തമിഴ്നാട്ടിൽ പൊറോട്ടയും കാട ഫ്രൈയും കഴിക്കാൻ അപ്പോൾ ഗായ്സ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മീൻസ് അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഷോപ്പിലേക്ക് പോകണം ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെങ്കോട്ടയല്ലേ സെങ്കോട്ടയെന്ന് നേരെ ഒരു 30-35 കിലോമീറ്ററേ ഉള്ളൂ ആ ഒരു ഷോപ്പിലേക്ക് അതായത് കേരള ബോർഡറും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ സംഭവം അടിപൊളി വൈബാണ് പിന്നെ പോകുന്ന വഴിയെന്ന് വെച്ചാൽ നല്ല പൊളി വൈബാണ് മീൻസ്
എന്താ പറയുക, കുറേ മലകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയും ചെയ്യാം, അവിടെ പോയി ഫുഡ് കഴിക്കുകയും ചെയ്യാം, സംഭവം കളറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പോയി ഒന്ന് എന്താ ഫുഡ് കഴിച്ച് നോക്കുക. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, എന്നാൽ പോലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ പോയി ഫുഡ് കഴിച്ച് നോക്കുക. അതല്ല ഇപ്പോൾ കൊറോണയൊക്കെ മാറുന്ന സമയത്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കഴിച്ച് നോക്കുക. ഒരു വട്ടം നിങ്ങൾ കഴിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും കൊള്ളില്ല എന്ന് പറയില്ല, അത്രയും പൊളിയാണ്. നിങ്ങൾ കാർത്തിക് മച്ചാൻ്റെ വീട് കണ്ടതാണല്ലോ സംഭവം, അത് തന്നെ സംഭവം ജനുവിനായിട്ട് പറയുകയാണ്, അടിപൊളി ഫുഡാണ്. എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഫുഡാണ്. പിന്നെ ആ ഒരു ഹോട്ടൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണ്. എന്താ പറയുക, മീൻസ് ഒത്തിരി ഒത്തിരി അടിപൊളി ഫുഡ് കിട്ടുന്ന ഹോട്ടലാണ്. ഹോട്ടൽ പേര് മറക്കണ്ട, റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ എന്താ വീഡിയോ. വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ, അതായത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ വ്ളോഗ് ഈ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന വ്ളോഗായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക, അത് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറി നോക്കിയാൽ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ഷോർട്ട് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.